ഓക്കെ സോ വൺസ് അഗെയിൻ വെൽക്കം. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മെറ്റീരിയൽ വേരിയൻസ് ഇത് കംപ്ലീറ്റ് നമ്മളെന്താണ് പറഞ്ഞു അല്ലേ. ഈ ഭാഗം ഇനി വേണ്ട കേട്ടോ. മെറ്റീരിയൽസ് അല്ലേ, മെറ്റീരിയൽ വേരിയൻസ്. ഇനി നമുക്ക് കോസ്റ്റ് വേരിയൻസിലുള്ളത് ലേബർ വേരിയൻസും ഓവർ ഹെഡാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് എന്താണ് ലേബർ വേരിയൻസ്. അപ്പോൾ ലേബർ വേരിയൻസിൽ പല തരത്തിലുള്ള വേരിയൻസ് ഉണ്ട്. ലേബർ കോസ്റ്റ് ആവാം, ലേബർ റേറ്റ് ആവാം, ലേബർ എന്താണ് എഫിഷ്യൻസി, ലേബർ മിക്സ് വേരിയൻസ്, അതുപോലെ എന്താണ് ഐഡിൽ ടൈം എന്ന് പറയുന്നൊരു പോയിൻ്റ്, ഇതൊക്കെ നമുക്കെന്താണ് ഈ ഭാഗങ്ങളിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഇത് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഇക്വേഷൻസും മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം എടുത്തിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ അതിലേക്ക് വരാം. ലേബർ വേരിയൻസ്, ഓക്കെ. സോ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് ആദ്യം നോക്കാം. ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. ഇത് കോസ്റ്റിൽ നേരിട്ട് ചിലപ്പം തരില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ കാണാൻ വളരെ സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് ഹവേഴ്സിനെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് ഗുണിക്കുക, അതുപോലെ ഇവിടെ ആക്ച്വൽ ഹവേഴ്സിനെ ആക്ച്വൽ റേറ്റ് കൊണ്ട് ഗുണിച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ കിട്ടും. ഓക്കെ, ദെൻ ലേബർ റേറ്റ് വേരിയൻസ് എൽ ആർ വി എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ഇത് മൈനസ് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷമാണ് ഇവിടെ ഗുണിക്കേണ്ടത്. ഓക്കെ, ദെൻ ലേബർ എഫിഷ്യൻസി വേരിയൻസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ റിയ ചെയ്യണം, അതിന് ശേഷമാണ് ഗുണിക്കേണ്ടത്. ദെൻ ഫോർത്ത് ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം വേരിയൻസ് പറഞ്ഞാൽ അബ്നോർമൽ ഐഡിൽ ടൈം, ക്വസ്റ്റ്യനിൽ തരും അബ്നോർമൽ ഐഡിൽ ടൈം, അതിനെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നേരിട്ടൊരു ക്വസ്റ്റ്യൻ എടുക്കാം സിമ്പിളായിട്ട്. ദാ ഡാറ്റ റിലേറ്റിംഗ് ടു ജോബ് ആർ ആസ് ഫോളോസ്. സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് വേജ് പെർ ഹവർ 4, സ്റ്റാൻഡേർഡ് ഹവേഴ്സ് 300, അതുപോലെ തന്നെ ആക്ച്വൽ റേറ്റ് ഓഫ് വേജ് പെർ ഹവർ 7, ആക്ച്വൽ ഹവേഴ്സ് പെയ്ഡ് 218, ഔട്ട് ഓഫ് വിച്ച് 20 ഹവേഴ്സ് ആർ അബ്നോർമൽ. അപ്പോൾ വേണ്ടില്ലേ അബ്നോർമലൊക്കെ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ലേബർ വേരിയൻസ്, നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണാനുള്ളതാണ്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് റേറ്റ് തന്നിട്ട് 6, സ്റ്റാൻഡേർഡ് ഹവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം 300, ആക്ച്വൽ റേറ്റ് 7, ആക്ച്വൽ ഹവേഴ്സ് 250. ഇത് കറക്റ്റായിട്ട് മൈൻഡിൽ വെക്കുക. ഇനി വളരെ പെട്ടെന്ന് നമുക്കെന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലേബർ കോസ്റ്റ് വേരിയൻസ് ഇക്വേഷൻ എഴുതുക. ലേബർ കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ അല്ലേ. എങ്ങനെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ഹവേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി. രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 300 × 6 1800. അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ കണ്ടുപിടിക്കുക. ആക്ച്വൽ ഹവേഴ്സിനെ ആക്ച്വൽ റേറ്റ് കൊണ്ട് ഗുണിക്കുക. 280 × 7 1960. ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ, അതായത് 1800 − 1960. അപ്പോൾ മൈനസ് ഫിഗറാണ് കിട്ടുക, 160. അതുകൊണ്ട് അൺഫേവറബിൾ എന്ന് എഴുതും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലേബർ റേറ്റ് വേരിയൻസ് വളരെ സിമ്പിളാണ്. ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. ഈ ടൈം എന്ന് പറയുന്നത് ഹവേഴ്സ് തന്നെ കേട്ടോ, അത് അവിടുത്തെ ആരോ ഇട്ട് കണ്ടില്ലേ. അപ്പോൾ ആക്ച്വൽ ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഹവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ ഹവേഴ്സ് എത്രയും നമുക്കറിയാലോ അല്ലേ. ആക്ച്വൽ ഹവേഴ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, 280, അതാണിത്. ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്, 6 − 7. അപ്പോൾ എത്ര കിട്ടുക, അതും അൺഫേവറബിളാണ് കിട്ടുക. കാരണം 6 − 7 എന്ന് പറയുമ്പോൾ തന്നെ −1. −1 × 250 പറയുമ്പോൾ −280 ആണ് വരിക. അതുകൊണ്ട് അതും അൺഫേവറബിളാണ്.
ഓക്കെ. ദെൻ തേർഡ് ലാബർ എഫിഷ്യൻസി വേരിയൻസ്. ഇക്വേഷൻ സപ്ലൈ ചെയ്യുക, സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. കോസ്റ്റിൽ നേരിട്ട് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര, നമുക്കറിയാം 6 ആണ് അല്ലേ. സ്റ്റാൻഡേർഡ് ടൈം ബ്രാക്കറ്റിൽ തുടങ്ങണം, അത് 300 ആണ്. ആക്ച്വൽ ടൈം എത്രയാണ്, 260 ആണ് അല്ലേ. ഈ 260 എന്നുള്ളത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആക്ച്വലായിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 280 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ തന്നത്. അതിൽ നിന്ന് ഒരു അബ്നോർമലായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളെന്താണ് മൈനസ് ചെയ്യണം. ഓക്കെ, അത് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 300 - 260 240, അത് ഫേവറബിളാണ്. ഓക്കെ, അപ്പോൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കാണുമ്പോൾ നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഐഡിൽ ടൈം വേരിയൻസ്, അബ്നോർമൽ ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അബ്നോർമൽ ഐഡിൽ ടൈം എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 20 ആണ് അല്ലേ ലാസ്റ്റ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്, 6 ആണ്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേറ്റ് 6, ഇത് അവിടെയൊക്കെ തന്നിട്ടുണ്ട്. സോ 6 × 20 = 120. ഓക്കെ, അപ്പോൾ അത് എന്താണ്, അൺഫേവറബിളാണ്, അബ്നോർമൽ ഐഡിൽ ടൈം. കാരണം എന്താണ്, ഐഡിലായിട്ട് കിടക്കുന്ന ടൈമാണ് അല്ലേ. അപ്പോൾ അത് അവിടെ ഐഡിലായിട്ട് കിടക്കുന്ന ടൈം ആണ്, അവിടെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈമാണ്. അപ്പോൾ അതെന്തായിരിക്കും, അൺഫേവറബിളായിരിക്കും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കണക്കിൽ നിന്ന് എടുക്കാൻ പറ്റി. ലേബർ കോസ്റ്റ് വേരിയൻസ്, റേറ്റ് വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ്, ഐഡിൽ ടൈം വേരിയൻസ്. ഇനി നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ലേബർ കോസ്റ്റ് വേരിയൻസ് ഉണ്ടല്ലോ, ഈ ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും, മറ്റ് 3 കോസ്റ്റുകൾ, അതായത് ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്, ഐഡിൽ ടൈം വേരിയൻസ്, ഇത് 3 കൂടിയും കൂട്ടി കിട്ടുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഇവിടെ മൈനസും പ്ലസ് ഫിഗറൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ അൺഫേവറബിൾ എന്ന് പറയുന്നത് മൈനസാണ്. അപ്പോൾ 160 എന്ന് പറയുന്നത് ഈസ്വൽ ടു, അതായത് -160 എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിട്ടാണ്, ഇവിടെ -180 പിന്നെ +240 പിന്നെ ഇവിടെ ഒരു -120. അപ്പോൾ ഇത് പരസ്പരം എന്താണ് കൂട്ടിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതാ -160 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് ലാബർ വേരിയൻസ്, പ്രധാനപ്പെട്ടിട്ടുള്ള 4 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.